അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു പലാസു ബോട്ടം കട്ട് ചെയ്ത് തയ്ക്കണം നോക്കാം. പലാസു ബോട്ടം എന്ന് പറയുമ്പോൾ നിങ്ങൾ വലിയ വലുപ്പത്തിലൊന്നും പ്രതീക്ഷിക്കേണ്ട, ഒരു കുഞ്ഞളവിലാണ് കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത്. ഇതൊരു 30 ഇഞ്ച് മെറ്റീരിയലാണുള്ളത്, 44 ഇഞ്ച് വീതിയുള്ളതാണ്, അതായത് 3/4 മീറ്റർ തുണിയിട്ടോ. ഇതാണ് തേരുഭാഗം. അപ്പോൾ നമ്മളിത് എങ്ങനെ മടക്കേണ്ടതെന്നറിയോ? ഞാനൊരു 10 വയസ്സുള്ള ഒരു കുട്ടിയുടെ അളവിലാണ് കേട്ടോ കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾ അളവെടുക്കുമ്പോൾ ഇറക്കം എത്ര ഇഞ്ച് ഉണ്ട് എന്ന് നോക്കുക, അതിൻ്റെ കൂടെ ഒരു 3 ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് അളവെടുക്കുക കേട്ടോ. ഇതാ നോക്കിയേ, ഇതാണ് 2 ആക്കി മടക്കിയിട്ട് പിന്നെ അതിനെ നമുക്ക് 4 ആക്കി ഒന്ന് മടക്കാം. അപ്പോൾ 10 വയസ്സുള്ള കുട്ടി എന്നൊക്കെ പറയുമ്പോൾ ഇത്രയൊക്കെ തന്നെ മതിയാവും കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് 4 ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് തേരുഭാഗം സൈഡിൽ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു മടക്കുഭാഗം. അപ്പോൾ മടക്കിയത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? ഇനി നമ്മളിത് എന്താ ആദ്യം ചെയ്യേണ്ടതെന്നറിയോ? ഇതിൻ്റെ മോൾ ഭാഗത്ത് നമുക്ക് എലാസ്റ്റിക് വെക്കണ്ടേ, എലാസ്റ്റിക്കിനുള്ള സ്പേസ് നമുക്കിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 1/2 ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കാണ് നമ്മൾ വെക്കണമെങ്കിൽ ഒരു 2 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്യാം, പിന്നെ തീരെ തുണി തികയാണ്ട് വരും കേട്ടോ. അപ്പോൾ നമുക്ക് 2 ഇഞ്ചെങ്കിലും സ്പേസ് കൊടുക്കണം. അതേസമയം നമ്മൾ 1/2 ഇഞ്ച് എലാസ്റ്റിക്കാണ് കൊടുക്കണമെങ്കിൽ അവിടെ ഒരു 1 ഇഞ്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ കറക്റ്റായിട്ടത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഈ മാർക്കിൽ നിന്നാണ് അടുത്ത അളവുകളൊക്കെ നമുക്ക് എടുക്കുന്നത്. ക്രോച്ച് ലെങ്ത് 10 കൊടുക്കുക കേട്ടോ. അപ്പോൾ ഓരോ കുട്ടികളുടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ഏജ് അനുസരിച്ച് ക്രോച്ച് വ്യത്യാസം വരും. അഡൽസിനൊക്കെ ഒരു 15 വരെയൊക്കെ ക്രോച്ച് വേണ്ടി വരും. ഇത് കുട്ടിയായതുകൊണ്ട് തന്നെ നമുക്ക് 10 ഇഞ്ച് കൊടുത്താൽ മതി, ക്രോച്ച് കറക്റ്റായിട്ട് വരും കേട്ടോ. പക്ഷേ ക്രോച്ച് ഇങ്ങനെ വടി പോലെ ഇരുന്നിട്ടുണ്ടെങ്കിൽ എന്താ കുഴപ്പമെന്ന് അറിയോ, പെട്ടെന്ന് വിട്ടുപോകും. അതിനായിട്ട് നമ്മൾ 1 ഇഞ്ച് അകത്തേക്ക് മാറ്റിയൊരു മാർക്ക് ഇടുകയാണ്. അതെന്തിനാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്നാലാണ് കറക്റ്റായിട്ട് നമുക്കത് വലിഞ്ഞ് നിൽക്കുള്ളൂ, അല്ലെങ്കിൽ പിന്നെ ഇരിക്കുമ്പോഴൊക്കെ ഉണ്ടല്ലോ ആ ഒരു ജംഗ്ഷൻ പോയിന്റ് പെട്ടെന്ന് അവിടെ പൊട്ടി കീറും കേട്ടോ. അപ്പോൾ അതില്ലാതിരിക്കാൻ എന്താ ഇതുപോലെ ഒന്ന് വളച്ച് വരച്ചെടുക്കാം കേട്ടോ. കൈക്കുഴിയൊക്കെ നമ്മൾ വരക്കൂലേ അതേപോലെ തന്നെ കേട്ടോ. അപ്പോൾ നമ്മുടെ ക്രോച്ച് ഏരിയ കറക്റ്റായിട്ടുണ്ട്. ഈ ഒരു വളവ് ഇല്ലെങ്കിൽ വലിയ ആൾക്കാർക്ക് വരക്കുമ്പോൾ 1.5 ഇഞ്ച് വരക്കുക കേട്ടോ. ഇതിപ്പോൾ ചെറിയ കുട്ടിയായത് കാരണം ഞാൻ 1 ഇഞ്ച് വരച്ചതാണ്. ഇനി നിങ്ങൾക്ക് ഇവിടെ എലാസ്റ്റിക് ഇടണമെങ്കിൽ അടിഭാഗത്ത് എലാസ്റ്റിക് ഇടാം. ഞാൻ ചുമ്മാ ഒരു പലാസ് പോലെ വെറുതെ ഇടുകയാണ്, വേറെ അധികം കട്ടിങ് ഒന്നുമില്ല. ആകെ നമുക്ക് വെട്ടേണ്ടത് ഇതാ ഈ ക്രോച്ചും പിന്നെ ആ ഒരു മടക്കുഭാഗം വന്നിട്ടുണ്ടല്ലോ അതൊന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കണം, അത്രയും പണിയുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ക്രോച്ച് ഭാഗം നീയറ്റത്ത് തന്നെ വെട്ടണേ. ണ്ടോ അപ്പോൾ നമ്മുടെ ക്രോച്ചിൻ്റെ പണി കഴിഞ്ഞു. അപ്പോൾ എത്ര ഇഞ്ച് വീതി ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാ ഒരു 10 ഇഞ്ച്, 10 ഇഞ്ച് എന്ന് പറയുമ്പോൾ ടോട്ടല് ഒരു 40 ഇഞ്ച് വീതി വന്നിട്ടുണ്ട്. എലാസ്റ്റിക് ഇടുമ്പോൾ അത് കറക്റ്റ് ആയിക്കോളൂ കേട്ടോ. ഇനിതാ ഈ അടിഭാഗം, ഈ ഇവിടെ ഞാൻ പറയില്ലേ മടക്കുഭാഗമാണെന്ന്, ഈ മടക്കുഭാഗം നമുക്കിങ്ങനെ അങ്ങോട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടിഭാഗം മടക്കി അടിച്ച് എലാസ്റ്റിക് ഇടുകയോ മടക്കി അടിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇപ്പം നമുക്ക് എന്താ ചെയ്യാൻ പോകണമെന്നറിയാമോ? ഞാൻ മടക്കി അടിക്കാനാണ് കേട്ടോ പോണത്. അപ്പോൾ ക്രോച്ച് എങ്ങനെ കിട്ടിയെന്നൊക്കെ അറിയാലോ. സാധാരണ ക്രോച്ച് എടുക്കണേ എങ്ങനെയാണ്, ക്രോച്ചിൻ്റെ ഈ വീതി എടുക്കുന്നത് ഹിപ്പ് എത്രയാണ് നോക്കുക, അതിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ 5 ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് കേട്ടോ ഞാൻ അല്ല അതിൻ്റെ ഒരു കാൽക്കുലേഷൻ വരുന്നത്. സാധാരണ നമ്മൾ അങ്ങനെ എടുക്കണം, പക്ഷേ കൊച്ചുകുട്ടികൾക്കൊക്കെ എടുക്കുമ്പോൾ അധികം കണക്കും കാര്യങ്ങളൊന്നും വേണ്ട, ലൂസായിട്ട് കിടക്കാനുള്ളതല്ലേ. അപ്പോൾ നമുക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ട് കേട്ടോ, ടൈലറിങ്ങിൻ്റെ ഓൺലൈൻ ക്ലാസ് ഉണ്ട്. അപ്പോൾ അഡ്വാൻസ് ക്ലാസ് ഇതായി 15-ാം തീയതി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിലെന്തൊക്കെയാണ് പഠിപ്പിക്കുന്നതെന്നുള്ളതിൻ്റെ ലിസ്റ്റ് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ വാട്സപ്പിലാണ് ക്ലാസ്, റെക്കോർഡഡ് വീഡിയോസ് ആയിട്ടാണ്, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്ത് പഠിക്കാവുന്ന രീതിയിലാണ്. കോൾ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടിഭാഗമാണ് ആദ്യം മടക്കി അടിക്കേണ്ടത്. നമ്മൾ 1 ഇഞ്ചല്ലേ തയ്യൽ തുമ്പ് കൂടുതൽ കൊടുത്തേക്കണത്, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് 1 ഇഞ്ച് മടക്കി അടിക്കാം. ആദ്യം 1/2 ഇഞ്ച് മടക്കി പിന്നെ 1/2 ഇഞ്ച് മടക്കുമ്പോൾ കറക്റ്റ് 1 ഇഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. വേണമെങ്കിൽ ഈ സമയത്ത് നമുക്കിവിടെ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് ഞാൻ പിന്നെയും പറയാണ്, കാൽവണ്ണ എത്രയാന്ന് നോക്കി അത്രയും തന്നെ ഇലാസ്റ്റിക് ഇട്ടിട്ട് ഈ തുണിയിൽ വെച്ചടിച്ചാലും മതി. അത് ഞാൻ വേറൊരു മോഡൽ കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ ജസ്റ്റ് ഇലാസ്റ്റിക് ഒന്നും ഇല്ലാത്തൊരു പലാസോ ബോട്ടം. അപ്പോൾ അഡൽസിൻ്റെ ലെങ്ത്ത് എടുക്കുമ്പോൾ നിങ്ങൾ എന്താ എടുക്കേണ്ടത്, ഇറക്കം എത്ര ഉണ്ട് നോക്കുക, അതിൻ്റെ കൂടെ ഒരു 3 ഇഞ്ച് കൂട്ടിക്കൊടുക്കുക. എന്ന് വെച്ചാൽ 2 ഇഞ്ച് മുകളിൽ നമ്മൾ മാർക്ക് ചെയ്തില്ലേ, പിന്നെ അടിഭാഗം മടക്കാനായിട്ട് 1 ഇഞ്ചും അതൊക്കെ തയ്ച്ച് വരുമ്പോൾ കറക്റ്റാവും. അവരുടെ ക്രോച്ച് ലെങ്ത്ത് 16 ആണ് കേട്ടോ, അതും കൂടെ മനസ്സിലാക്കി വെച്ചോ. ഹിപ്പിൻ്റെ അവിടുത്തെ വീതി എടുക്കേണ്ടത് ഹിപ്പിൻ്റെ അളവെടുക്കുക, അതായത് ബട്ടക്സിൻ്റെ അവിടുത്തെ അളവെടുക്കുക, എന്നിട്ട് അതിനെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുക, 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു 5 ഇഞ്ച് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 40 ആണ് നമുക്ക് ഹിപ്പിൻ്റെ ചുറ്റളവെങ്കിൽ, ഏത് കാലടിക്കണം നോക്കിക്കോളൂ കേട്ടോ. ഹിപ്പിൻ്റെ ചുറ്റളവെങ്കിലേ നമ്മളത്
നാലായിട്ടിട്ട് വേടിയുമ്പോൾ നമുക്ക് പത്ത് കിട്ടൂലേ, ആ പത്തിൻ്റെ കൂടെ അഞ്ചെടുത്തിട്ട് അത് നമുക്ക് ഈ ക്രോച്ചിൻ്റെ അവിടുത്തെ വീതി ഇവിടം വരെയുള്ള വീതി നമുക്ക് മാർക്ക് ചെയ്യാം കേട്ടോ. എന്നിട്ട് 1.5 ഇഞ്ച് കർവ് കൊടുക്കണേ, നല്ലവണ്ണം കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. പക്ഷേ അങ്ങനെ പലാസം അടിക്കുക കേട്ടോ. ഇതേപോലെ തന്നെ രണ്ട് കാലം നമുക്ക് അടിക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണ്, ക്രോച്ച് ഭാഗം യോജിപ്പിക്കുന്ന എങ്ങനെയാണ് നോക്കാം. ഇതിങ്ങനെ നിവർത്തി വെക്കാം, നല്ല വശം വെച്ചിട്ട് മറ്റേ കേട്ടോ ക്രോച്ചാണ് ഇട്ടത്, കറക്റ്റായിട്ട് മനസ്സിലാവണ്ടല്ലോ അല്ലേ. നക്രോച്ച് ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് വീട്ടിലിടാനൊക്കെ ഇതുപോലത്തെ ഡ്രസ്സൊക്കെ തയ്ച്ചു കൊടുത്ത് നോക്കൂ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കേ കട്ട് പീസ് വാങ്ങിക്കാൻ കിട്ടും കടകളിൽ പോയിട്ടുണ്ടെങ്കിൽ. ഇതാ ഈ ജംഗ്ഷനും ഈ ജംഗ്ഷനും കൂടെ കറക്റ്റായിട്ടൊന്ന് പിടിച്ച് നോക്കാം. എന്നിട്ട് ഈ അറ്റത്തേക്ക് ഇങ്ങനെ ഒപ്പാണോ എന്നൊന്ന് ചെക്ക് ചെയ്തേക്കാം കേട്ടോ. ഒപ്പം വരണം, കണ്ട ഒപ്പം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുകളിൽ നിന്ന് തയ്ച്ചു തുടങ്ങാം. അതാ ഇവിടെ നിന്ന് ഇങ്ങനെ തയ്ച്ചു തുടങ്ങാം കേട്ടോ. എന്നിട്ട് ജംഗ്ഷൻ ഒപ്പം പിടിക്കണേ. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോട്ടെ, ഈ തയ്യലൊന്നും അതിൻ്റെ ഇടയിൽ കയറി പിടിക്കരുത്. അപ്പോൾ അതൊന്ന് മാറ്റി ഇട്ട് കൊടുത്ത് കറക്റ്റായിട്ട്, അല്ലെങ്കിൽ പൊട്ടിക്കീറു കേട്ടോ. ഈ ജംഗ്ഷൻ പെട്ടെന്ന് പൊട്ടിക്കീറുന്നത് ഇതൊക്കെ ഇതിൻ്റെ ഇടയിൽ കയറി നിന്നിട്ടാണ്. അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക കണ്ട, അത് ചരിച്ച് വെച്ച് കൊടുക്കുക. അതേപോലെ തന്നെ ഇതും ഇങ്ങോട്ട് മാറ്റി കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ അടിച്ചു പോവാം. ആലോ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ക്രോച്ച് ഭാഗം എങ്ങനെ അടിക്കണമെന്ന് കാണിച്ചു തരുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ക്ലിയറായിട്ട് കാണിച്ചത്. ഇങ്ങനെ കറക്റ്റായിട്ട് അടിക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ക്രോച്ച് എപ്പോഴും നമ്മൾ സേഫായിട്ട് വെക്കാൻ ശ്രമിക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രോച്ച് സേഫായിട്ട് വെക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് രണ്ടോ മൂന്നോ സ്റ്റിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നന്നായിട്ട് കെട്ടിട്ടടിക്കുക. എപ്പോഴും ഇരിക്കുമ്പോഴാണെങ്കിലും നിസ്കരിക്കുമ്പോഴാണെങ്കിലും പൊട്ടിപ്പോണ ഭാഗം എന്ന് പറയുന്നത് ഇതാണ്. ടൈറ്റായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പൊട്ടിപ്പോകും, കറക്റ്റ് അളവില്ലെങ്കിലും പൊട്ടിപ്പോകും. ക്രോച്ച് ഇറങ്ങിക്കിടന്നാലും പൊട്ടും, കയറി ഇരുന്നാലും പൊട്ടും, കറക്റ്റ് അളവില്ലെങ്കിൽ പൊട്ടിപ്പോകും കേട്ടോ. അപ്പോൾ അത് കാരണം നോക്കി അടിക്കുക, അറ്റം വരെ അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ കെട്ടിട്ടടിക്കുക, ഇത്രയേ ഉള്ളൂ. കണ്ടോ ബോട്ടത്തിൻ്റെ പകുതി പണി കഴിഞ്ഞു. പലാസോ ബോട്ടം അടിക്കാനാണ് കേട്ടോ ഏറ്റവും ഈസി. ഇനി മോൾ ഭാഗം നമുക്ക് ഇതാ ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് ചുറ്റിനും അടിച്ചു കൊടുക്കുക. തുണികളിങ്ങനെ മുറിച്ചെടുക്കുന്ന ടെക്സ്റ്റൈൽസുകളുണ്ടല്ലോ, അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ കട്ട് പീസ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ ഉണ്ടാവാതിരിക്കില്ല. നമ്മുടെ ഇവിടെയൊക്കെ ഉണ്ട്, എറണാകുളത്തൊക്കെ ഉണ്ട്, എല്ലാ കടകളിലും ഉണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള 1.5 മീറ്റർ 3.5 മീറ്ററോളം മെറ്റീരിയലുകൾ കിട്ടും, നല്ല ലാഭത്തിൽ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ വാങ്ങിച്ചിട്ട് കുട്ടികൾക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ തയ്ച്ചിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട കൂട്ടുകാരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ആ റേഞ്ച് മടക്കിയിട്ട് നന്നേക്ക് മോൾ ഭാഗം മടക്കി ഇട്ടിട്ടുണ്ട്. ഇനി ലാസ്റ്റിക് എടുക്കണ എങ്ങനെയാണെന്ന് അറിയോ, അരവണ്ണം എത്രയാണെന്ന് നോക്കുക. അതിൽ നിന്ന് ഒരു 3 ഇഞ്ച് മൈനസ് ചെയ്യുക. ഇപ്പോൾ ഒരു 24 ഇഞ്ച് ആണെങ്കിൽ നമുക്കൊരു 21 ഇഞ്ച് എടുക്കാം. ആ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് പിരിയൊന്നും ചെയ്യാണ്ട് കണ്ട കറക്റ്റായിട്ട് ഇങ്ങനെ മടക്കി ഒരു വള പോലെ ആക്കിയിട്ട് ഇങ്ങനെ അടിച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് അടിക്കണേ, കെട്ടിട്ടടിക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട കുട്ടികളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ക്ലാസ്സിൽ ചേരാൻ താല്പര്യമുള്ളവർ കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. കമൻറ്റ് ബോക്സിൽ നമ്മുടെ ക്ലാസ്സിൻ്റെ ലിസ്റ്റ് ഉണ്ടാവും. 15-ാം തീയതിയാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ചേരാൻ താല്പര്യമുള്ളവർ വിളിക്കാൻ മറക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ ദാ ഇലാസ്റ്റിക് വെച്ചിട്ട് മടക്കണേ. ഇങ്ങനെയാന്ന് നോക്കി കറക്റ്റായിട്ട് മടക്കുക, ഒട്ടും ലൂസായി പോകരുത്. ലൂസായി പോയിട്ടുണ്ടെങ്കിൽ ഇലാസ്റ്റിക് തളവളാന്ന് കിടക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇലാസ്റ്റിക് അല്ല ആ തുണി, ആ ഇലാസ്റ്റിക്കിൻ്റെ മേൾഭാഗത്ത് തന്നെ തുണി ഉണ്ടല്ലോ, അത് കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ട് അടിക്കുക കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ഇലാസ്റ്റിക്കിൽ അടിപ്പ് കൊള്ളരുത്. മുഴുവനായിട്ട് അടിച്ച് കാണിക്കുക കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇത് അടിച്ച് തീർക്കണേന്നും കൂടെ കാണിച്ചു തരാം. അറ്റം വരെ അടിക്കണേ എങ്ങനെയെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ക്ലാസ്സിൻ്റെ കാര്യം മറക്കണ്ട. ബേസിക് ക്ലാസ് 1-ാം തീയതി, അഡ്വാൻസ് ക്ലാസ് 15-ാം തീയതി. എങ്ങനെയാണ് കേട്ടോ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ കറക്റ്റായിട്ട് നോട്ട്സൊക്കെ വെച്ചിട്ടാണ് ഞാൻ ക്ലാസ് തരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നോട്ട്സ് നോക്കിയാൽ മനസ്സിലാവും. പിന്നെ വീഡിയോ സേവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അതും നമ്മുടെ കൈവശം ഉണ്ടാവും. സേവ് ചെയ്യാതെ അയ്യോ ചേച്ചി പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൽ എനിക്ക് സേവ് ചെയ്യാൻ പറ്റില്ല, നിങ്ങളുടെ നോട്ട്സ് എനിക്ക് എഴുതാനും പറ്റില്ല. ഞാൻ എഴുതി കാണിച്ചു തരണുണ്ട് എല്ലാ നോട്ട്സും. അത് ക്ലിയറായിട്ട് എഴുതിയെടുക്കുകയാണെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊക്കെ പഠിച്ചത് ഈ നോട്ട്സ് വെച്ചിട്ടാണ്, അതാണ് ഞാൻ പറയണത് കേട്ടോ. നമ്മളിപ്പോൾ തയ്യൽ ക്ലാസ്സിൽ പോയി പഠിച്ചാലും എന്താ പറയുക, അവർ ഒന്ന് കാണിച്ചു തരും, പിന്നെ നോട്ട്സ് തരും. ആ നോട്ട്സ് കറക്റ്റായിട്ട് ആ പടമൊക്കെ വരച്ച് എഴുതി, നമുക്ക് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ വരച്ച് എഴുതിയെടുക്കുകയാണെങ്കിൽ പിന്നെ എപ്പോൾ നോക്കിയാലും ഏത് ഡ്രസ്സാണെങ്കിലും ഇപ്പോൾ നമുക്കൊരു കുർത്തി തയ്ക്കണം. അപ്പോൾ കുർത്തിയുടെ ആ പേജ് എടുത്ത് മറിച്ച് നോക്കിയിട്ട് ഇതെങ്ങനെയാണ് അളവെക്കേണ്ടതെന്നൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് അങ്ങനെ ചെയ്യാമല്ലോ. അതുപോലെ തന്നെ
ഓരോ ഡ്രസ്സും നമുക്കങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. പല മോഡൽ ഡ്രസ്സ്, അതായത് ബേസിക് ക്ലാസ്സിൽ കുറേ ഒരുപാട് ഡ്രസ്സുകൾ പഠിപ്പിക്കേണ്ടത്, അതുപോലെ തന്നെ അഡ്വാൻസ് ക്ലാസ്സിൽ അഡ്വാൻസ് ആയിട്ടുള്ള ഇപ്പോഴത്തെ മോഡൽ ട്രെൻഡിങ് ആയിട്ടുള്ള എല്ലാ ഡ്രസ്സുകളും പഠിപ്പിക്കേണ്ട കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇവിടം വരെ എത്തിക്കഴിയുമ്പോൾ ഉണ്ടല്ലോ, പിന്നീട് വലിച്ചാൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നാ, അവിടെ അങ്ങോട്ട് കെട്ടിട്ടിട്ട് നമുക്ക് മെഷീനിൽ നിന്ന് ഇതെടുക്കാം, അല്ലെങ്കിൽ അവിടെ വെച്ച് തന്നെ ഇങ്ങനെ വലിച്ച് റെഡിയാക്കാൻ പറ്റുമെങ്കിൽ റെഡിയാക്കാം. ഇതാ ഇതിങ്ങനെ കെട്ടിട്ട്, കണ്ടോ, കുറേ ഒരു സൈഡിൽ ഇങ്ങനെ കൂടിക്കൂടി വരും. നിങ്ങൾ പേടിക്കേണ്ട, അതൊക്കെ റെഡിയാക്കണം എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചുതരാം. നിങ്ങൾ അടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എലാസ്റ്റിക്കിൽ അടി കൊള്ളരുത്, അത് മാത്രമേ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ അവിടെ ഞാനൊന്ന് പൊട്ടിച്ചിട്ട് മെഷീനിൽ നിന്ന് എടുത്തു, എന്നിട്ടിങ്ങനെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിച്ച് ഇതാ ഇവിടെ ഇങ്ങനെ കറക്റ്റാക്കി വെച്ചിട്ട് മടക്കി അങ്ങ് അടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സൈഡിലേക്ക് പോയ ചുളുക്കുകൾ എന്ത് ചെയ്യണമെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം കേട്ടോ. കറക്റ്റായിട്ട് വരണം. പിന്നെ നമ്മൾ അടിക്കുമ്പോൾ ശ്രദ്ധിച്ചടിക്കണം, നമ്മുടെ എലാസ്റ്റിക്കിൽ ഒരു കുത്ത് പോലും കൊള്ളരുത്. കുത്ത് കൊണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ അഴിക്കേണ്ടി വരും. എലാസ്റ്റിക്കും തുണിയും കൂടെ കൂട്ടിപ്പിടിച്ച് തയ്ച്ചു കഴിഞ്ഞാലേ അഴിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതാ ഇവിടെ കറക്റ്റായിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ മൂന്നാറ് പോയതിൻ്റെ രണ്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. കണ്ണ് കാണാത്തവർ അതൊന്ന് കണ്ട് നോക്കണേ. ഇതാ ഇവിടെ ഇങ്ങനെ ചുളുങ്ങി ചുളുങ്ങി വന്നിട്ടുണ്ട്, എന്നാൽ കുറേ ഭാഗത്ത് ചുളുക്കില്ലതാനും. അപ്പോൾ നമുക്കിത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രണ്ട് വലി അവിടെ നിന്ന് ഇവിടെ നിന്ന് വലിച്ചു കൊടുക്കുക. അതായത് ഇതുപോലെ നല്ല ഇലാസ്റ്റിക്കാണ്, നന്നായിട്ട് മുറുക്കി തയ്ച്ചെങ്കിൽ മാത്രമാണ് വലിക്കുമ്പോൾ ഒരേപോലെ വരുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ കണ്ടോ കറക്റ്റ് ആയില്ലേ. ഇനി അതിൻ്റെ മിഡിലൂടെ ഒരടിയും കൂടെ അടിച്ചാൽ അടിപൊളിയായി കണ്ടോ. വലിച്ചു പിടിച്ചടിച്ചു കൊടുത്താൽ മതി, കറക്റ്റായിട്ട് ഇങ്ങനെ വലിച്ച് പിടിക്കുക കണ്ടോ. മറ്റേ വരെ അടിക്കുക, അടിപൊളിയായില്ലേ. റെഡിമെയ്ഡ് പോലത്തെ ഇനിയിപ്പോൾ മറിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ അടിപൊളി പലാസോ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇങ്ങനത്തെ ഒന്ന് തയ്ച്ച് നോക്കും. നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞു പെൺകുട്ടികളുണ്ടെങ്കിൽ, കുഞ്ഞു മിടുക്കി കുട്ടികളുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇങ്ങനത്തെ തയ്ച്ചു കൊടുത്തിട്ട് എന്നോട് അഭിപ്രായം പറയാൻ മറക്കരുത്. കമൻറ്റ് ബോക്സിൽ, കമൻറ്റ് ബോക്സ് നിങ്ങൾക്കുള്ളതാണ്, നിങ്ങളുടെ അഭിപ്രായങ്ങളെ രേഖപ്പെടുത്താനുള്ളതാണ്. അപ്പോൾ അടിപൊളി പലാസോ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ, കമൻറ്റിനൊക്കെ മറുപടി തരാം. അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ടാറ്റ ബൈ ബൈ. അതുപോലെ തന്നെ ക്ലാസ്സിൽ ചേരാൻ ആവശ്യമുള്ളവർ വിളിക്കാൻ മറക്കണ്ട കേട്ടോ, നമ്പർ കമൻറ്റ് ബോക്സിൽ ഉണ്ടാവും, ഒന്ന് ചെക്ക് ചെയ്തേക്കാം. താങ്ക്.